ഇന്ത്യൻ താരങ്ങളായുള്ള ശ്രേയസ് അയ്യറും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അവസാന പ്രാക്ടീസ് മാച്ചിന് മുമ്പ് മുംബൈയിലേക്ക് തിരികെ പോയ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യറും എന്നാൽ ഇരു താരങ്ങളും ഇന്നലെ രാത്രി ഇന്ത്യൻ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലിയും അയ്യറും ഇന്നലെ ഇന്ത്യൻ ടീമിൽ ജോയിൻ ചെയ്ത് ഇരു താരങ്ങളും നാളെയായിരിക്കും ചെന്നൈയിലേക്ക് പോകുന്നത്. ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ആദ്യ മത്സരം ഓസീസിനെതിരെ ഈ മാസം 8-നാണ്. ചെന്നൈയിൽ വെച്ചായിരിക്കും ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് കേരള മെൻസ് ടീമിന്റെ കോച്ചായിട്ടുള്ള ടിനു യോഹന്നാൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട് ടിനു യോഹന്നാൻ പറഞ്ഞ കാര്യം ഇതാണ്. സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ ഇല്ലാത്തത് വളരെയധികം നിരാശയുണ്ട്. സഞ്ജു ഇന്ത്യൻ ടീമിൽ ഇല്ലാതിരിക്കാൻ കാരണം സഞ്ജുവിന്റെ പ്രകടനമല്ല. T20 ലോകകപ്പിന് ശേഷം സഞ്ജുവിന് ഏകദിന ലോകകപ്പിൽ കളിക്കുമെന്നായിരുന്നു കൃത്യമായിട്ടുള്ള അവസരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങളിലെല്ലാം അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ നല്ല പ്രകടനം കൊണ്ട് അദ്ദേഹത്തെ മറികടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇഷാൻ കിഷനോ, കെ എൽ രാഹുലോ, ശ്രേയസ് അയ്യരോ ആരുമാകട്ടെ, അവസരം ലഭിച്ചവർ ആരായാലും ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരമാവധി കിട്ടിയ അവസരങ്ങളെല്ലാം മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തി സഞ്ജു ആവട്ടെ ഏകദിനത്തിൽ കിട്ടിയ അവസരങ്ങളെല്ലാം മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ട്. ടു ഇന്ത്യൻ കളിക്കാരുടെ പ്രകടനമാണ് സഞ്ജുവിന്റെ അവസരങ്ങൾ കുറച്ചത്. സഞ്ജു മികച്ചൊരു കംബാക്ക് നടത്തും, അവൻ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങളാണ് കേരള ടീമിന്റെ മെൻസ് ടീമിന്റെ കോച്ചായിട്ടുള്ള ടിനു യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സഞ്ജു സാംസണെ ഈ അടുത്ത് അവസാനിച്ച ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും അതുപോലെ ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ഇന്ത്യ ഓസീസ് ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ പോലും ഒരു സ്ക്വാഡിൽ പോലും ടീമിൽ പോലും സഞ്ജുവിനെ പരിഗണിച്ചിട്ടില്ലായിരുന്നു. സഞ്ജു അവസാനമായി ഇന്ത്യയിൽ കളിച്ചത് അയർലൻഡിനെതിരെയുള്ള T20 പരമ്പരയാണ്. എന്നാൽ അവസാനമായി കളിച്ച ഏകദിന പരമ്പരയിലും സഞ്ജു വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു.